ഹായ്, നമ്മുടെ വോഗേൻ വിലാസിൻ്റെ പുതിയ സ്റ്റോക്ക് ഇതാ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഐറ്റം എന്ന് പറയുന്നത് തിമയാണ് കേട്ടോ. തിമയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നല്ല രീതിയിൽ പൂക്കൾ തരുന്ന, ഇതുപോലെ കുല കുത്തി പൂക്കൾ തരുന്ന ഒരു പ്രത്യേക ഇനമാണ് ഈ തിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത, ഈ പൂക്കൾ ആദ്യം ഉണ്ടായി വരുമ്പോൾ ഒരു വൈറ്റ് കളറിലാണ് ഈ പൂക്കൾ ഉണ്ടായി വരുന്നത് കേട്ടോ. അതിനുശേഷമാണ് ഇങ്ങനെ കളർ വേരിയേഷൻ വന്നിട്ട് ഈ ലൈറ്റ് പിങ്കിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു കളറിലേക്ക് മാറുന്നത്. പിന്നീട് പറയാൻ, ഇതിൻ്റെ ഇലകൾക്ക് വെറിയേറ്റഡ് ആയിട്ടുള്ള ഇലകളാണുള്ളത്. ഇനിയും അടുത്തതായിട്ട് പറയാനാണെങ്കിൽ, തീരെ മുള്ളില്ലാത്ത, ബോഗൻവില്ലാസിൽ തന്നെ മുള്ളില്ലാത്ത ഒരു ചെടി എന്ന് തന്നെ പറയാം ഈ തിമയെക്കുറിച്ച്. വളരെ മനോഹരമായ ചെടിയാണ് കേട്ടോ. അതാ നോക്കിക്കോളൂ, നല്ല രീതിയിൽ തന്നെ പൂക്കൾ തരും. അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള പ്ലാന്റ് ഇപ്പോൾ തിമയുണ്ട്, ഹവായി ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നിങ്ങളെ ഈ കാണിക്കുന്ന വീഡിയോയിലെ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് സെയിലിന് വെച്ചിരിക്കുന്നത്. അതിൽ പൂക്കൾക്ക് കൂടുതലുള്ളത് കാണും, പൂക്കൾ അതിൽ കുറവുള്ളത് കാണും, അതിൽ കുറവുള്ളത് കാണും, പ്ലാന്റുകൾക്ക് പല സൈസുകൾ കാണും. നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയണം. ഒരുപാട് പൂവുള്ളതും സൈസ് വലുതുമാണ് വേണ്ടുന്നതിന് അങ്ങനെ പറയണം കേട്ടോ. കാരണം നമുക്ക് രണ്ട് ദിവസം മുമ്പ് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റൊന്നും അല്ലല്ലോ നമ്മൾ ഫോട്ടോസ് ചോദിക്കുമ്പോൾ തരുന്നത്, നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്നല്ലേ നമ്മളോട് പറയേണ്ടത്. നമ്മളോട് നോർമലി ഇപ്പോൾ സെയിലിനുള്ള ഫോട്ടോസ് ചോദിക്കുമ്പം നമ്മളതിൻ്റെ നോർമൽ റേറ്റിൻ്റെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ല, മറ്റേത് വേണം, ഇന്ന പൂവുള്ളത് വേണം, ഇത്രയും പൂവുള്ളത് വേണം, അങ്ങനെ നമ്മളോട് പ്രത്യേകം പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഒരാളുടെ പ്രശ്നം പൂക്കളുടെ കളറുകളാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പൂക്കൾ നല്ല വെയിലത്തിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല വെയിലിലാണ് ഈ ചെടികൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ചെടികളുടെ പൂക്കൾക്ക് കുറേ ദിവസം വെയിലത്തിരുന്ന് കഴിയുമ്പോൾ അതിന് കളർ വ്യത്യാസം സംഭവിക്കാറുണ്ട്. നമ്മൾ എന്നും ഒരു തുണി നനച്ച് അത് വെയിലത്തൊന്ന് വിരിച്ചിട്ട് നോക്കിയാൽ അത് നരച്ച് പോകാറില്ലേ. അങ്ങനെ കളർ വ്യത്യാസം സംഭവിക്കാറുണ്ട്. അല്ലാതെ നമ്മളായിട്ട് അതിനെ ഒന്നും ചെയ്യുന്നതല്ല. ബോഗൻ വില്ലാസിന് പൂക്കൾ ഉണ്ടാകാൻ നല്ല രീതിയിൽ തന്നെ വെയിലത്താണ് വെക്കേണ്ടത്. നമ്മളത് നല്ല വെയിലത്ത് വെക്കുന്ന ചെടികളാണ് നിങ്ങൾക്ക് തരുന്നതും. അപ്പോൾ അതിന് ചിലപ്പോൾ കളർ വേരിയേഷൻസ് സംഭവിച്ചിരിക്കാം. അത് ദയവായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മളോട് ബിഹേവ് ചെയ്യുക. അല്ലാതെ നമ്മൾ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പ്ലീസ് ദയവായിട്ട് അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്ലീസ് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരാളിരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, നമ്മൾ നിങ്ങളെ ചീറ്റ് ചെയ്യുകയല്ല. ഈ കാണുന്ന പൂക്കളും ചെടികളും എല്ലാം നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. അതിന് പോട്ടിൻ്റെ ഇഞ്ചുകൾക്ക് വ്യത്യാസം കാണും, പ്ലാന്റുകൾക്ക് വ്യത്യാസം കാണും, പല രീതിയിൽ പൂക്കളുള്ള പ്ലാന്റുകളാണ് കാണും, ചില പൂക്കൾക്ക് കളർ വ്യത്യാസം കാണും. അതൊക്കെ എല്ലാം ഒന്ന് മനസ്സിലാക്കി നമ്മളോട് ഒന്ന് ഇടപെടാനൊന്ന് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഇതിനു വേണ്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് തന്നെ. പിന്നെ പലരോടും ചോദിച്ചാൽ അറിയാം, നമ്മളുടെ ഒരു പ്ലാന്റ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു, അത് നഷ്ടമായിപ്പോയി, അവർക്കത് കിളിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പ്ലാന്റ് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പോലും നമ്മൾ നല്ല രീതിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.